ഓഖി ആഞ്ഞടിച്ചപ്പോഴും കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. കേരളം അന്ന് ചോദിച്ചത് 1843 കോടി, കിട്ടിയത് 169 കോടി. അതിന് പിന്നാലെയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെരുമഴയും പ്രളയവും. ആദ്യം മന്ത്രി കിരൺ റിജിജു എത്തി 100 കോടി പ്രഖ്യാപിച്ചു. പിന്നീട് കേന്ദ്രസംഘത്തെ അയച്ച് സ്ഥിതി പഠിച്ചു. മഴക്കെടുതി രൂക്ഷമായപ്പോൾ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വന്നു. കേരളം 8316 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് അറിയിച്ചു. ഇമ്മീഡിയറ്റ് റിലീഫ് ഇൻ അഡ്വാൻസ് ഓഫ് എമൗണ്ട് 100 കറോർ. എന്നാൽ കിരൺ റിജിജുവും രാജ്നാഥും പ്രഖ്യാപിച്ചത് ഒന്നാണെന്ന് വിശദീകരിച്ച് 200 പകരം സഹായം 100 കോടിയാക്കി. പ്രധാനമന്ത്രി വന്ന ശേഷം പ്രഖ്യാപിച്ച 500 ചേർത്ത് ഈ സഹായം 600 കേരളത്തിന് കൈമാറി. ജൂലൈ 31 വരെയുള്ള സാഹചര്യമാണ് ഈ മാസം 7 സംസ്ഥാനത്തെത്തിയ കേന്ദ്രസംഘം പഠിച്ചത്. സർക്കാരിന് ഇവർ നൽകിയ റിപ്പോർട്ടിൽ 600 കോടിയുടെ ധനസഹായമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തിയ 17 മുമ്പ് തന്നെ സംഘം ഏകദേശ കണക്ക് തയ്യാറാക്കിയിരുന്നു. ഇതുകൂടി മനസ്സിലാക്കിയാണ് 500 കോടി ഇടക്കാലാശ്വാസമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് വ്യക്തം. കേരളത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പുനർനിർമ്മാണത്തിന് വേണ്ടി കേരള സർക്കാർ ഈ വെള്ളം താന്നു പോകുമ്പോൾ വന്ന നഷ്ടത്തിൻ്റെ എല്ലാവരും കണക്കുണ്ടാക്കി ഒരു മെമ്മോറാണം ഉണ്ടാക്കി അത് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ഞങ്ങൾ ഉടനെ തന്നെ ഒരു ടീമിനെ അങ്ങോട്ട് വിടും, ഇൻസ്പെക്ഷൻ പല ടീമുകളെ വിടും, കാരണം ഒത്തിരി മേഖലയിൽ പോകണമല്ലോ. ഗ്രാമ നഗരവികസനം, ഭവന നിർമ്മാണം തുടങ്ങിയവയ്ക്കുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ 10% പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാനാകും. ഇതെത്രയെന്ന കണക്കെടുപ്പ് തുടരുന്നതേയുള്ളൂ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടന്ന് 1 പിന്നിടുമ്പോഴും അടുത്ത ഘട്ടത്തെക്കുറിച്ച് കേന്ദ്രത്തിൽ ആശയക്കുഴപ്പം ദൃശ്യമാണ്. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.